ഇന്ന് കാസയുടെ ഒരു പോസ്റ്റ് കാണാനിടയായി വിമസ് ജസ്റ്റിസ് മൂവ്മെൻറ്റ് താത്താമാരുടെ പ്രകടനം ഇന്ന് കാസിയുടെ വീട്ടിലേക്കുണ്ടാകുമോ എന്തോ പീഡന പരാതിയിൽ കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് പോയാൽ തങ്ങൾ ജമലുൽ ജമലുല്ലയിലിക്കെതിരെ പോലീസ് കേസെടുത്തു കോഴിക്കോട് വനിതാസൽ ആണ് കേസെടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് കാസ ആ സംഗതി ആഘോഷിച്ചിരിക്കുന്നത് ആമുഖമായി കാസയോട് പറയട്ടെ റോബിനച്ഛനെ പോലെ ഒരു കുട്ടിക്ക് ജന്മം നൽകിയാൽ ആ കുട്ടിയെ ഒളിപ്പിച്ച് എവിടെയെങ്കിലും എത്തിങ്കാനേയിലോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലോ പോയി നിൽക്കാൻ ഈ സമുദായത്തിൽപ്പെട്ടവരാരും ഉണ്ടാവില്ല രണ്ട് പീഡന പരാതിയിൽപ്പെട്ട ആളുകൾ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയോ അല്ലാതെയോ പുറത്തു വരുമ്പോൾ അവർ ദിവ്യരാണെന്നും പറഞ്ഞ് പോയി സ്വീകരിക്കാൻ ചേർത്ത് പിടിക്കാൻ കെട്ടിപ്പിടിക്കാനും ഈ സമുദായത്തിൽ നിന്ന് ആരുമുണ്ടാകില്ല അദ്ദേഹത്തിനെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അതങ്ങനെയല്ല അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ പദവിയിൽ അദ്ദേഹം ഉണ്ടാവില്ല അദ്ദേഹത്തെ ആരും പിന്തുണയ്ക്കാനും അത് ഇരയുടെ ആസൂത്രിതവാദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഭകളിൽ നടക്കുന്നതുപോലെ ചേർത്ത് പിടിച്ച് ദിവ്യരായി വീണ്ടും വിശുദ്ധ കർമ്മങ്ങൾ ചെയ്യാനായി മുന്നിൽ നിർത്താനും ഈ സമുദായത്തിൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ജമലുല്ലൈലി ആയാലും എൽദോ ആയാലും നിലപാട് ഒന്ന് തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ആസൂത്രിതമായി ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അത് എൽദോസ് ആകുമ്പോൾ മൗനവും ജമലുല്ലൈലി ആകുമ്പോൾ പ്രത്യേകമായ സന്തോഷവും അല്ലെങ്കിൽ റോബിനച്ഛനാകുമ്പോൾ ഉറക്കവും അങ്ങനെ ഒരു വ്യത്യാസമേയില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കോഴിക്കോട് കാളി മുഹമ്മദ് കോയ ജമുല്ലലിക്കെതിരെ ഒരു പീഡന പരാതിയുമായി ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വനിതാസൽ അദ്ദേഹത്തിനെതിരെ പ്രാഥമികമായി കേസെടുത്തു ആ കേസ് വളരെ വസ്തുതാപരമായി അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനെ അന്വേഷിക്കുന്നതിന് ഏതെങ്കിലും സംഘടിതമായ ശേഷി വെച്ചോ ഏതെങ്കിലും കോടതിയിലെ ജഡ്ജിമാരെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തോ പോകാനായി ഇതിനുള്ളിൽ നിന്ന് ആരും പോകില്ല അദ്ദേഹത്തിന്റെ വാദം ഇത് ആസൂത്രിതമാണ് ആ സ്ത്രീയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശദമായ കുറിപ്പിറക്കിയിട്ടുണ്ട് പക്ഷേ ആ കുറിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ആസൂത്രിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ നിൽക്കാനും ഞാൻ തയ്യാറല്ല ഇത് ആ സ്ത്രീ ഉന്നയിച്ച ആരോപണം ശരിയല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് അല്ലെങ്കിൽ കേസ് കൊടുത്ത് തന്നെ ആസൂത്രിതമായി കരുതി കൂട്ടി ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നടത്തിയതാണെങ്കിൽ ആ നടത്തിയതിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് അദ്ദേഹം കോടതിയെ സമീപിക്കണം അങ്ങനെ കോടതിയെ സമീപിക്കുമ്പോൾ അത് ന്യായമാണെങ്കിൽ അല്ലെങ്കിൽ അത് ആസൂത്രിതമാണെങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കും പണ്ട് ജലഗതാഗത വകുപ്പിന്റെ ഉപദേഷ്ടാവ് ഒരു പ്രായമായ മനുഷ്യനെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്ത നൽകി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീടത് ഒരു ഹണി ട്രാപ്പോ പെയ്ഡ് ന്യൂസോ ആയിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഇത്തരം കെണിയിൽ കെണിയിലകപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ആ സ്ത്രീകളുടെ മെറിറ്റും അത്തരം കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവൾ അങ്ങനെ ഇവൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന വാദത്തിനും യാതൊരു അർത്ഥവുമില്ല മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണ് അതിനപ്പുറത്തേക്ക് വേറെ ആരും സമുദായമായോ സഭയായോ ഒന്നും ഏറ്റെടുക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സംഗതി ഇവിടെ മൂന്നാലഞ്ച് ദിവസമായി എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൻ്റെ എം ആരോപണം ഉണ്ടാകുന്നു അദ്ദേഹത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി പലരും ആ സ്ത്രീയുടെ പല കാര്യങ്ങളും പറഞ്ഞ് രംഗത്ത് വരുന്നു അങ്ങനെ പറഞ്ഞ് രംഗത്ത് വരുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ മറുവശത്തും പറയാൻ ചിലപ്പോൾ ഒരുപാട് കഥകളുണ്ടാവും പക്ഷേ സംഗതി ഒന്നുള്ളത് ഈ പീഡനം എന്ന് പറയുന്നതിനെ കോടതി നിയമപരമായി വ്യാഖ്യാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പീഡനം എന്ന് പറയുമ്പോൾ ഒരാളിനെ കടന്നാക്രമിച്ചു ചാടി പിടിച്ചു കെണിയിൽപ്പെടുത്തി എന്നൊക്കെ പറയുന്നതും ഒപ്പം സഞ്ചരിച്ച് ഒരുപാട് കാലം നടന്ന ശേഷം മാറ്റി പറയുന്നതും പീഡനമാണോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇത്തരം ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഉണ്ടാകുമ്പോൾ ഇരയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് ഒരു ന്യായമായ രീതി പ്രതിയായ ആൾ അങ്ങനെ അല്ലെന്ന് തെളിയിക്കുന്നതുവരെ വരെ അത്തരത്തിൽ തന്നെ ആകണം ഇനി പ്രതിനിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഇതേ ഭാഷയിൽ ഇതേ ശബ്ദത്തിൽ അതിനെ ചവിട്ടിത്തീർക്കുകയും ചെയ്യാം പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം ഇറക്കി ആ വിശദീകരണം ഇറക്കി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ബാക്കി നടപടികളിലേക്ക് കടന്ന് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി വരുത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടതുണ്ട് അങ്ങനെ ഒഴിവായി അദ്ദേഹത്തിന് ഒരു സാധാരണ മനുഷ്യനായാൽ അതിന് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമോ അതൊക്കെ വ്യക്തിപരമാണ് പക്ഷേ ഒരു സ്ഥാനത്തിരുന്ന് ചെയ്യുമ്പോൾ ആ സ്ഥാനത്ത് വിശ്വസിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ആ പദവിയുടെ മഹത്വവും അവിടെ വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കാസ സന്തോഷിക്കുന്നത് കണ്ടിട്ട് ചിരിയാണ് വരുന്നത് കാരണം നാലഞ്ച് ദിവസമായി എൽദോസ് കുന്നപ്പള്ളിയുടെ വാർത്ത വന്നപ്പോഴും അങ്ങനെ ചെയ്തവരെയൊക്കെ കർത്താവ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോഴും കാസയുടെ വായിൽ പഴമായിരുന്നു മിണ്ടിയതേയില്ല എന്നാൽ ഇപ്പോൾ തിരിച്ച് വേറൊരു പേര് കിട്ടിയപ്പോഴത്തേക്ക് താത്താമാർ ജാഥ നടത്തുന്നതിനെക്കുറിച്ചാണ് കാസയുടെ ഉത്കണ്ഠ എൻ്റെ പ്രിയപ്പെട്ട കാസ ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഈ സമുദായത്തിൽ റോബിൻ റോബിനച്ഛനെ പോലെ ഒരാൾ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞിനെ ഗർഭിണിയാക്കി പ്രസവിപ്പിച്ചാൽ ആരും അറിയാതെ ഒളിപ്പിച്ച് തുണിയിൽ പൊതിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് എന്ന് കൊടുത്തിട്ട് വീണ്ടും വിശുദ്ധ പ്രവൃത്തി ചെയ്യാൻ അവരെ അനുവദിക്കുകയും പിന്തുണ കൊടുക്കുകയും മകളുടെ മകളുടെ പ്രായമുള്ളവരെ കെട്ടിക്കോളാം എന്ന് പറയുകയും ചെയ്യുന്ന ഏർപ്പാട് ഇതിനുള്ളിൽ ഉണ്ടാവില്ല മുസ്ലിം സമുദായത്തിലും ഇതുപോലെ പീഡനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പലരുമുണ്ട് അവരെ എങ്ങും നിങ്ങൾക്കൊരു ചിത്രത്തിലും കാണാൻ കഴിയില്ല അവരാരും പിന്നെ ഇമാമുമാരായ ഏതെങ്കിലും പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതും കാണാനാവില്ല അവരെ പിന്തുണയ്ക്കാൻ ഒരു സംഘടനകളും രംഗത്തേക്ക് വരികയുമില്ല അതുകൊണ്ട് സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധിക്കുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടേതും ജമലില്ലയിലിയുടേതും എല്ലാം കൂടെ ചേർത്ത് ചെയ്യണം എൻ്റെ കാസ അവയവങ്ങളും രൂപവും ഭാവവും ജെൻഡറും ഒക്കെ ആൺപെൺ എന്ന് തന്നെയാണ് അതിൽ ജാതിയും മതവും തപ്പുന്നത് സത്യം പറഞ്ഞാൽ വിസർജ്യ വസ്തുക്കളുടെ ജാതി അന്വേഷിക്കുന്നത് പോലെ മ്ലയച്ഛമാണെന്ന് മാത്രം പറയട്ടെ